പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ നല്ല തണുപ്പും മഴയൊക്കെയാണ്. വൈകുന്നേരമാണ് ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ എത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ലൈറ്റ് വെട്ടത്തിൽ വലിയ ക്ലിയർ ഒന്നും കാണുന്നില്ല. നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത്. പുറത്ത് നല്ല തണുപ്പും സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ്. ഞാൻ ഇത്ര നേരം അടുക്കളയിലായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത്. ഇന്ന് ആൽഫക്കുട്ടിയുടെ സ്കൂളിൽ നിന്നാണ് വായിൽ വരുന്നത്. കോളേജിലെ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരാഴ്ചയായിട്ട് അതിന്റെ പുറകിലായിരുന്നു കേട്ടോ. അപ്പം രാവിലെ പോയിട്ട് വന്നു. അപ്പൊ രാവിലെ ഞാൻ ഒരുക്കി മോടിയൊക്കെ കെട്ടിക്കൊണ്ട് നല്ല അടിപൊളി ഡാൻസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു അല്ലേ. ചെന്നവാടെ എത്രയോ ഡാൻസ് ഉണ്ടായിരുന്നു അല്ലേ. 90 ഡാൻസ് ഉണ്ടായിരുന്നു. സെലക്ട് ആവും സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടി അല്ല. 90 ഡാൻസ് ഉണ്ട്. അതിൽ 20 ഡാൻസ് സെലക്ട് ചെയ്യുള്ളൂ. അതിന്റെ ഓഡിഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു. ഇന്നലെ നടന്നത് ശരിക്കുള്ള പരിപാടി. ഇനി അതിന്റെ റിസൾട്ട് വരുന്ന ഓഗസ്റ്റ് 15. അതില് പ്രതീക്ഷ ഉണ്ടോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പാണ് കിട്ടുമോ അല്ലെ. അപ്പൊ അന്നും സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അല്ലെ, ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടി. നല്ല ഡാൻസ് കൂടെ ഉള്ള എല്ലാ പിള്ളേരും നല്ലോണം ഡാൻസ് കഷ്ടപ്പെട്ടു. കുറെ കഷ്ടപ്പെട്ടു. കുറച്ചല്ല, കുറെ അധികം തന്നെ. രാവിലെ ഇവിടുന്ന് പോപ്പും വരവും എല്ലാം കൂടെ ആയിട്ട് നല്ല കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ബിരിയാണിയാണ്. ഏതില് പോയാലും ബിരിയാണിയിലെ ലാസ്റ്റ് എത്തും. എനിക്കിപ്പോ ഓർമ്മയില്ല. ഞാൻ ഉണ്ടാക്കുന്നല്ലോ. ഞാൻ ഉണ്ടാക്കുന്നതിന് ബിരിയാണിയല്ലേ ഇഷ്ടം. ബാർബിക്യൂ റിസ്ക് എടുത്ത് തല. അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാ. ബിരിയാണിനെക്കാളും കുഴിമന്തി ഉണ്ടാക്കണേ ഭയങ്കര പാടാട്ടോ. പക്ഷെ ഈ ഒരു ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഞാൻ അതിന്റെ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കാണണം. എന്താ പറയാ, നമുക്ക് ദമ്മിട്ടിട്ട് ദം ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉള്ളവരുണ്ടല്ലോ. നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരിക്കാര്, മലബാർ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ വീഴും. എവിടെയാലും ആ ഒരു ബോർഡിൽ ഉണ്ടാ ഞാൻ ആരും വീഴും. ഉണ്ടാക്കിയാൽ പോലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി. നമുക്ക് തലശ്ശേരിക്കാരായതുകൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര നമ്മുടെ തലശ്ശേരിനെ വെള്ളം ഒന്നുമില്ല. പലഹാരത്തിന്റെ കാര്യത്തിലായാലും ഫുഡിന്റെ കാര്യത്തിലായാലും എന്ത് തന്നെ ആയാലും തലശ്ശേരി സൂപ്പറാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാര് എന്ന് വിചാരിച്ച് ഞാൻ ആരെയൊക്കെ പറയുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എവിടെ തലശ്ശേരി ബിരിയാണി കാണുമ്പോൾ നമ്മളൊന്ന് വീഴും. മലബാർ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ആ ബിരിയാണി നമുക്ക് ദമ്മൊന്നും ഇടാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് എളുപ്പത്തിൽ. അതാണ് ഞാനിന്ന് ഉണ്ടാക്കി ആൽഫയ്ക്ക് ഡാൻസിന്റെ സമ്മാനമായിട്ട് ഞാൻ കൊടുക്കുന്നത്. ബാക്കി അഞ്ചുപേർക്ക് കൊടുക്കും. ആ ഒരു അഞ്ചുപേര് വരുമ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ബിരിയാണിയിലോട്ട് പോലെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എളുപ്പമാണ്. അതായത് ദമ്മട്ട ബിരിയാണി. ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിരട്ടയൊന്നും കത്തിച്ചിട്ടില്ല, ദമ്മാവൂല ഒന്നും വിഷമിക്കണ്ട. ഇത് അതിനേക്കാളും എന്താ പറയുക, സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ എന്തിനാ ഇങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് കാണിക്കുന്നത് വെച്ചാൽ ഒത്തിരി ലാഗാവണ്ട. ഇപ്പം നമ്മൾ ഉള്ളി പൊളിക്കുന്നതും ചിക്കൻ കഴുകുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മറ്റേ നല്ല എരിവെള്ള മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം തിരുമ്മി വെച്ചാട്ടോ. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തൈരും കൂടെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അല്ലെങ്കിൽ പെട്ടെന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി നല്ലോണം അരിഞ്ഞിട്ട് തിരുമ്മി വെച്ചത്, അതായത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഞെരടി വെക്കുമെന്ന് അറിയില്ലേ, അതുപോലെ നല്ലോണം ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിൽ തൈര് ഒഴിച്ചിട്ടില്ല. തൈരും കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തിരുമാം. ഇപ്പോൾ തൈര് തീർന്നു പോയി മേടിക്കണം. അപ്പോൾ തൈരില്ല, ചിക്കനെ മാത്രം ഇച്ചിരി പരട്ടാനുണ്ടായിരുന്നുള്ളൂ. അപ്പം തൈരും കൂടെ മേടിച്ചിട്ട് ഇത് തൈരും കൂടെ തിരുമ്മുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ. ഉള്ളിയിൽ നല്ല മസാല ആയി വരുമ്പോൾ ഒഴിച്ചാലും മതി ഇപ്പോൾ തിരുമ്മിയില്ലെങ്കിൽ. പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ പുതിന ഇല, പച്ചമുളക്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂറുകിൽ പോയപ്പം എൻ്റെ ചേച്ചി എനിക്ക് കാണിച്ചു തന്നാണ്. ഞാൻ ഈ ഇല എപ്പോഴും ഒഴിവാക്കും. കാരണം
ഞാനത് ഉപയോഗിക്കാറില്ല. നമ്മൾ പനീറൊക്കെ കറി വെക്കുമ്പോൾ അതിൻ്റെ ഉണങ്ങിയല്ലേ, ഉലുവായ ഉണങ്ങിയത് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് കാണാൻ പോലും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഉലുവേല ഇട്ടാൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചേച്ചി എന്താണ് പറയുന്നത്, ബിരിയാണിയിലൊക്കെ ഉലുവേല ഇട്ടാൽ കൊള്ളുമോ? അങ്ങനെ ഒരു മടിയോടെ കൊണ്ടുപോയി ഇട്ടതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു തുള്ളി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം, അതെ, ഇത് മല്ലിയിലേ. അപ്പം ഞാൻ മൂന്നും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ്, പച്ചമുളകും കൂടെ, ഇത് പെരിഞ്ജീരകവും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എടുത്താൽ ചതച്ചിടൂലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം പച്ചമുളകും മല്ലിയില പുതിനയില ഉലുവേലയും കൂടെ ഞാനൊന്ന് വെറുതെ ഒന്ന് ചതച്ചിടുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, ആ ഇല കാണാൻ പോലുമില്ല. പിന്നെ നമ്മൾ അരി, ജീരക റൈസ് ഞാനൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചായിരുന്നു കേട്ടോ. കുതിർത്ത് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ ചോറ്, പെട്ടെന്ന് വെന്തും കിട്ടും, എന്നാൽ പൊട്ടിയും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊന്ന് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കോ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആ ഇല, ഉലുവേല പച്ച ഇല. ഇത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റായിട്ടോ. അതാണ് നമുക്ക് ഇപ്പം ചില ആൾക്കാരെ നമുക്ക് എന്താ പറഞ്ഞു തരുമ്പോഴേ നമുക്ക് അതിനെ പറ്റി മനസ്സിലാവുള്ളൂ. അപ്പം ഞാനിത് ഇതിനകത്ത് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേർത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് ഭയങ്കര കയ്പൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ സോൺ ചേച്ചിയാണ് എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞു തന്നെ. സോൺ ചേച്ചിക്ക് ഒരു എന്താ പറയുക, വലിയൊരു താങ്ക്സ് പറയാം കേട്ടോ. ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമാണല്ലോ. പിന്നെ വേണ്ടത് നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ ചോറിന് ചേർക്കാൻ വേണ്ടിയിട്ട് ജാതിപത്രി, പട്ട, സാജീരകം, നല്ല ജീരകം, പെരിഞ്ജീരകം, പിന്നെ എന്താ പറയുക, ഗ്രാമ്പു, രണ്ട് ഏലക്ക, ഒരിത്തിരി പട്ട, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. പിന്നെ എണ്ണ, നെയ്, ഞാൻ ഇതിനകത്ത് നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല, നെയ്യ് ഇവിടെ ആർക്കും വേണ്ട. പിന്നെ നമ്മളിത് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഉള്ളിയൊക്കെ വറുത്തിടൂലേ, കുറച്ച് റിച്ചാകാൻ വേണ്ടി. നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ദം ബിരിയാണിയിൽ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ല, അതാണ്. പിന്നെ നമ്മളിപ്പം ആരെങ്കിലുമൊക്കെ വരുവാണ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചേർത്തിട്ട് ലെയർ ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ചും കൂടെ റിച്ചാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങാം. ചീൻചട്ടി വെച്ചു, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വറുത്ത് കോരിയെടുക്കാം. ഇത് ഞാനൊരു പൊട്ട കുക്കറായിട്ടാണ് എന്താ വെച്ചാൽ നമുക്ക് കുക്കറായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇത് ഞാൻ കളഞ്ഞില്ല, നല്ല അടി കട്ടിയുള്ള പാത്രമാണ്. ഇതിൽ ചോറ് വെക്കുമ്പോൾ എന്താ പറയുക, നല്ല എന്താ കട്ടിയുള്ള പാത്രത്തിലല്ലേ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്താണിന്ന് ചോറുണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചോറിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ച ഇലക്ക, പട്ട, ഗ്രാമ്പൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു സ്ഥലത്താവുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആട്ടോ. എല്ലാ ആൾക്കും ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു സൈഡിൽ വേവുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോറുണ്ടാക്കാൻ പോവാണ്. എടുത്ത് വെച്ച മല്ലിയിലയും പുതിനയും ഉലുവയിലയും പെരിജീരകവും പച്ചമുളകും കൂടെ ഇട്ട് ചതയ്ക്കുവാണ്. നമ്മൾ മസാലയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ഞാനും ചേർത്തിട്ട് ഉള്ളി തന്നോണം തിരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാനിടാം. അപ്പോൾ നമ്മളത് എടുത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ. പേസ്റ്റ് വേണേൽ പേസ്റ്റ് ഉപയോഗിക്കാം, അല്ല ചതച്ചിടുവാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുത്തല്ല പച്ചമുളകിൻ്റെ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഒരു എരിവില്ലെങ്കിൽ ബിരിയാണി ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മസാല ഇച്ചിരി എരിവെല്ലാം നമ്മൾ ചേർക്കണം, ഒരു ഇത്തിരി, കൂടുതൽ വേണ്ട. ഒന്നെങ്കിൽ എന്താ പറയുക, മധുരച്ചുവയല്ലേ, സവോളയല്ലേ. അപ്പം ഞാൻ കുറച്ച് പച്ചമുളക് കൂടുതലിട്ട്, ഭയങ്കര കുത്തല കേട്ടോ, എന്താ പറയുക, മൂക്കിനകത്തോട്ട് അങ്ങ് അട്ടിച്ച് കയറുവോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങയില്ലേ, നാരങ്ങ നീര് ഇച്ചിരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചോറ് പൊട്ട് ഒന്നുമില്ല, ഈ കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ചില അരി ഇങ്ങനെ കുഴഞ്ഞ് ഇരിക്കില്ലേ, അങ്ങനെയൊന്നുമില്ല, അത് വേറിട്ട് കിടക്കും. ഒരു ചിലപ്പം നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ച് കേട്ടോ, കടയിലൊക്കെ ആണെങ്കിൽ ഞാൻ രണ്ടര നാരങ്ങയൊക്കെ ഒഴിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു നാരങ്ങ തന്നെ വേണ്ട കേട്ടോ, അരമുറിയാലും മതി. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ നീര് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. കുരുവിടല്ല, കുരു ഇട്ടാൽ നല്ല കയ്പ്പായിരിക്കും. കുരുവില്ലാതെ നീര് മാത്രം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു, അരി ഇട്ടു. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തു കേട്ടോ, ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഇട്ടത്. അപ്പോൾ അതിന് 6 ഗ്ലാസ് വെള്ളമാണ്. ചില അരിക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചില അരിക്ക് കുറവ് വേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ അരിയുടെ ഓരോ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നതിന് ഞാൻ ഒരിത്തിരിയും കൂടെ കൂടുതൽ വെക്കും, കാരണം ചിലപ്പം അരി ചോറ് വേവാതൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ്
ഇപ്പൊ മൂന്ന് ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു ആറര ഗ്ലാസ് വെള്ളം ഞാൻ വെക്കും. അപ്പൊ ഇതുണ്ടോ, ഇനി ഇതിനകത്ത് വേണം നമുക്ക് ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് വേണമെന്ന് വെച്ചാൽ പച്ചക്കറി വെജിറ്റബിൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒരു വെള്ളം പറ്റാനാവുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിനെ മേലെ കയറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, ദമ്മിട്ട പോലെയുള്ള ബിരിയാണി കിട്ടും. പിന്നെ നമ്മൾ മസാലയൊക്കെ റെഡി ആക്കിയിട്ടാണ്, മസാല ഇട്ടിട്ട് പിന്നെ റൈസ് അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം തിളച്ച വെള്ളം ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. നല്ല ഒരു എന്താ പറയുക, ഈ ഒരു ഇപ്പം നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ കണക്കായിട്ടുള്ള വെള്ളം എടുത്ത് വെക്കണം മുകളിങ്ങനെ എല്ലായിടത്തും ചൂട് കിട്ടുന്ന രീതിയിൽ. ഇത് ജാതിപത്രം ആട്ടോ, നിങ്ങൾ കറുത്ത ഈ കാണുന്ന എണ്ണയിലിട്ട് കൊച്ചിരി ഒന്ന് കരിഞ്ഞു പോയി, അതാണ് ഈ കാണുന്ന കേട്ടോ കറുത്ത സാധനം. ഇതിലാണ് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. ഒരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് ഒക്കെ റൈസ് ഇതിനകത്ത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒരു വലിയ കാലമാണ്, അപ്പോൾ അതിനകത്തായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യവും റൈസ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ കുക്കറിലാക്കിയതുകൊണ്ട് ഈ കലത്തിലാണ് വെള്ളം കയറ്റി വെക്കുന്നത്. കാരണം എന്താണെന്ന് പറയുമോ, കുക്കർ ഇച്ചിരി വലുതല്ലേ, കലത്തിലാവുമ്പോൾ നമുക്ക് ചെറിയ ചായ വെക്കുന്ന പാത്രത്തിലൊക്കെ മതി, നല്ല തിളച്ച വെള്ളം കയറ്റി വെച്ചാൽ. അപ്പം ഇന്ന് നമുക്ക് വലിയ പറന്ന പാത്രമായതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ കലത്തിലാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അറുത്ത് കോരി എന്ന് വെച്ചാൽ അധികം അങ്ങ് ഡ്രൈ ആയിപ്പോയി. നമ്മളിത് ദമ്മിട്ട് പിന്നെയും വേവിക്കുന്നതല്ല, അപ്പം അതിലിരുന്ന് വെന്തോളും. ഒത്തിരി ഡ്രൈ ആയാലും കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. നല്ല എന്താ പറയുക, ഇങ്ങനെ ഒരു കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു പകുതിയല്ല, ഏകദേശം വെന്തു. ഇനി നമ്മളൊന്ന് മസാലയിലിട്ട് ദമ്മിടുമ്പോഴത്തേക്കും സെറ്റായിക്കോളും. അപ്പോൾ ഇത് വറുത്ത് കോരിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ വറുത്ത അതേ ചീഞ്ചട്ടി കേട്ടോ, അതിൻ്റെ എണ്ണയൊക്കെ മാറ്റി. ആ പാത്രമൊന്നും കഴുകിയിട്ടില്ല. അപ്പം ഈ ഒരു ചീഞ്ചട്ടി തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ കൈ കൊണ്ടൊന്നും തൊടുന്നില്ല, കാരണം നല്ല എരിവാണ്. പച്ചമുളക് കൈയൊക്കെ നേറി നല്ല എന്താ പറയുക ഒരു പരിവാവും. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തൊടുന്നില്ല. ഇനി തവി വെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഓറിൻ്റെ സ്ഥിതി കണ്ടല്ലോ, ഇത് കണ്ടോ വെള്ളമെല്ലാം പറ്റി, ഇത്തിരി വെള്ളം കൂടെ ഉണ്ട്. അപ്പം ഞാനിത് ചെറിയ തീയിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചോറ് അല്ല വെള്ളം കയറ്റി വെക്കാൻ പോവാം കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടുന്നില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫുഡ് കളർ വേണം ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം കളറൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ജീരകവും ഇതൊന്നും വേണമെങ്കിൽ ഇതൊന്നും വേണ്ട, പട്ടാ ഗ്രാമ്പു ഏലക്ക മാത്രം മതി. ഞാൻ ഈ സാജീരമൊക്കെ ഇടും, നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ചിട്ട് ഇതിന് മുകളിൽ വെള്ളം കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിട്ടു. പച്ചമുളകിൻ്റെ കുത്തൽ ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് ഈ കുത്തി കുത്തിയുള്ള ഒരു ചുമ. അപ്പോൾ ചോറ് നമ്മൾ ദമ്മ് വെള്ളം കയറ്റി മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. മസാല നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചുകൊണ്ട് നല്ല മണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മസാലപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ മസാല എല്ലാം കൂടെ പൊടിച്ചെടുത്ത കേട്ടോ. ഗരം മസാല വേറെ ഒന്നും ചേർക്കുന്നില്ല. അതായത് സാജീരവും നമ്മളെല്ലാം മസാല കൂട്ടില്ലേ, പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി ജാതിക്ക ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു മസാല കൂട്ടാണ്. അപ്പം ഇത് നല്ലോണം ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ലോണം തിരുമ്മി എടുത്തിട്ടുണ്ട് ഉള്ളിക്കകത്തിട്ട്. കുറച്ച് സമയം ഇരുന്നുകൊണ്ട് നല്ല മണമാണ് മസാലയുടെയൊക്കെ. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് തിരുമ്മി എടുത്താട്ടോ. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൊടികൾ, അതായത് ഒരു ഇത്തിരി മല്ലിപ്പൊടി, കൂടുതലൊന്നും വേണ്ട. നമ്മൾ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും മല്ലിപ്പൊടി ഒന്നും ബിരിയാണിക്ക് ഇടല്ല്, ഒരിത്തിരി ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല. എന്നിട്ട് നമുക്ക് ചിക്കനകത്ത് ഇട്ടിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ചോറും ചിക്കനും കൂടെ സെറ്റ് ചെയ്തിട്ട് ദമ്മിട്ട് വെക്കാം കേട്ടോ. മസാലയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഈ ചിക്കനും കൂടി ഇതിനകത്ത് ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ചെറിയ തീരിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് ദമ്മിടാം കേട്ടോ. ദമ്മിട്ടിട്ടുള്ള സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ആ വെള്ളം ഒന്നും കൂടെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇലക്ട്രിക് കെറ്റിലെങ്ങാനും ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വെള്ളം തിളച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം രണ്ടാം വട്ടവും നമുക്ക് ചോറിൻ്റെ മുകളിൽ നല്ല ചൂട് വേണം കേട്ടോ. അപ്പോഴാണ് ദമ്മിൻ്റെ ഇതൊക്കെ വരുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ മുകളിൽ മൈദ ഒട്ടിക്കുകയോ ഒന്നും വേണ്ട, നല്ല അടച്ച് വെച്ചിട്ട്. ഇപ്പം ഞാൻ ഈ ചോറ് രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിയിൽ ചിക്കൻ ഇട്ടിട്ട് പിന്നെ ചോറിട്ട് പിന്നെ ചിക്കൻ അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ ഇച്ചിരി ചോറ് ഇതിനകത്ത് ഞാൻ മാറ്റാൻ പോവാണേ. ചോറ് പൊട്ടിയിട്ടൊന്നുമില്ല, ഭയങ്കര ആവിയാണെന്ന് എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൈസ് ഞാൻ ഇങ്ങോട്ട് മാറ്റുവാണേ, പകുതി മുക്കാൽ ഭാഗം. നടുക്ക് നമ്മൾ ചിക്കനും മസാല ഇട്ട് കേട്ടോ. മസാലയും ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എത്ര വെള്ളം ഉണ്ടെങ്കിലും അതെല്ലാം വറ്റി നല്ല റൈസായിട്ട് ഉണങ്ങിയ റൈസായിട്ട് വരും കേട്ടോ നമ്മൾ ദമ്മിടുമ്പോൾ. പിന്നെ മുകളിൽ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം.
നമ്മളിപ്പോ അടുത്ത ലെയറും കൂടെ ചെയ്തു, അതിന് മുകളിലും ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഉള്ളി വറുത്തതോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ നല്ല, നമ്മൾ കഴിക്കില്ല ശരിക്കും ദം ബിരിയാണി കഴിക്കില്ല, ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, അണ്ടിപ്പരിപ്പ് ഇടണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കൂലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, വെച്ചിട്ടില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ വെള്ളം ഒന്നും കൂടെ തിളച്ച് വരുന്നുണ്ട്. അതിനകത്ത് മുകളിൽ കയറ്റി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഉള്ളിൽ എൻ്റെ സാറ് എന്ന ഒരു മണമെന്നറിയ ബിരിയാണിയുടെ ആ മസാലയും ചിക്കനും ചോറും കൂടെ ആവിയിലിരുന്ന് നല്ല സൂപ്പറായിട്ട് വരും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അല്ല, ഒന്നും വേണ്ട, ഒരു ആവശ്യമില്ല, ഞാനതൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോൾ മണമൊന്നും പുറത്ത് പോകണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദമ്മില്ലാണ്ട് ദം ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയില്ലേ? അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണാം. ഇച്ചിരി തീ കൊടുത്തിട്ടുണ്ട്, അതായത് മസാലയിൽ ഇച്ചിരി ചാറൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചോറിനകത്തോട്ട് പിടിച്ചോളും. ചെറിയ തീയിൽ കേട്ടോ, മുകളിൽ നല്ല തിളച്ച വെള്ളവും കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ദമ്മൊക്കെ പൊട്ടിച്ചു കേട്ടോ, ചൂടുകളൊക്കെ മാറ്റി നല്ല ആവി പറക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ എങ്ങനെയായി എന്നൊക്കെ. ഒരു പ്ലേറ്റിലോട്ട് നമുക്കിടാം കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആവുമായിരുന്നു, പക്ഷെ നമ്മൾ പാവങ്ങളായതുകൊണ്ട് കഴിക്കത്തില്ലാത്തത് കൊണ്ടും നമ്മൾ നെയ്യൊന്നും ഇടുന്നില്ല. നെയ്യ് വേണ്ട, ഒന്നും വേണ്ട, ഉള്ളിത്തീര് വേണ്ട. ശരിക്കും നമുക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സാധനം വേണ്ട, ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ നല്ല ബിരിയാണി റെഡി ആയിട്ടോ. ാണ് നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ബിരിയാണിയാണ്. തക്കാളിയും വേണ്ട, തക്കാളിയും വേണ്ട, ഒന്നും നമ്മള് ആൽഫാന്റെ കണത്തിലാണെങ്കിലും ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, ചിക്കൻ പുഴുവും കൊടുക്കും. മറ്റേ ഓസ്ട്രേലിയയിലാണോ ആഫ്രിക്കയിലാണോ പച്ചിക്കൻ പുഴുങ്ങൂല ഉപ്പിട്ട് അങ്ങനെ കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടി മുളകുപൊടി ഇടാൻ പറയുന്നുണ്ട്. മുട്ട പൊരിക്കുമ്പോ ആണെങ്കിൽ എപ്പോഴും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോ വിചാരിക്കും ഇത് എന്ത് ദം ബിരിയാണിയാണ്, കാണാനൊരു ഭംഗിയില്ലല്ലോ. ഭംഗിക്ക് വേണ്ടിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അണ്ടിപ്പരിപ്പില്ല, മുന്തിരിയില്ല, നെയ്യില്ല, കളറില്ല. അപ്പൊ ഇതൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് കാണാനൊട്ടും ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഇതല്ലേ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് അങ്ങ് കഴിക്കണം, എന്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഞാനിപ്പോ ഇവിടുന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ ആൽഫയ്ക്ക് കൊടുക്കുവാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഉള്ളിയും തക്കാളിക്ക് അവൾ പെറുക്കിയിട്ടേ കഴിക്കുള്ളൂ, ബോൺലെസ് കഴിക്കുള്ളൂ. ഇതിനകത്താണെ മൊത്തം ബോൺ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ആണെങ്കിൽ ഇതെല്ലാം കഴിക്കും കേട്ടോ, അവൾ നല്ല മിടുക്കി കൊച്ചാണ്. അമ്മക്കുട്ടി വേഗം വാ, ശിബാൻ്റിയുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം. കൊള്ളുമെങ്കിലും കൊള്ളില്ലെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അതിനെങ്കിലും നിങ്ങളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, സക്സസ് എന്താ പറയുക, വിജയിപ്പിക്കണമെന്ന് താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.